Hi friends, welcome to Commerce Bites. I hope you people are all doing well. So, nammale innale videos upload cheyan thodangi nammale new series inde pere Top 500 keyword series ആണ് ഈ ഒരു സീരീസിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് കീവേഡ്സ് നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷൻസിലോ ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻസിലോ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് എന്നാൽ നമുക്കറിയാം എന്നാൽ അറിയില്ല എന്നുള്ള കുറച്ചധികം കീവേഡ്സ് എടുത്താണ് നമ്മൾ ഈ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഐ എം ഗെറ്റിംഗ് എ ഹ്യൂജ് റെസ്പോൺസ് നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആണ് എനിക്ക് കിട്ടുന്നത് മെയിൽസിലൂടെ ആണെങ്കിലും മെസ്സേജസിലൂടെ ആണെങ്കിലും കുറേ കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് യൂസ്ഫുള്ളാണ് എന്നൊക്കെ അറിയുന്നതിൽ വളരെയധികം സന്തോഷം അതുപോലെ തന്നെ ഫീലിംഗ് ലൈക്ക് ബ്ലെസ്ഡ് ഓക്കെ എനിക്ക് ഇത്രയെങ്കിലും സ്റ്റുഡൻസിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്കൊരു ഹെൽപ്പാവുന്നുണ്ട് എന്ന് അറിയുമ്പോൾ വി ആർ ഫീലിംഗ് സോ ഹാപ്പി ഓക്കെ സോ ടൈം വേസ്റ്റ് ചെയ്യണ്ട നമ്മൾ മുന്നിൽ ആകെ ഇനി കുറച്ച് ദിവസമുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ കീപ്പ് ഓൺ വർക്കിംഗ് ഓൺ യുവർ എക്സാം എങ്കിൽ മാത്രമാണ് നമ്മളുടെ ഈ അപ്കമ്മിങ് എക്സാം നമുക്ക് ഈസിയായി തന്നെ ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ ട്രസ്റ്റ് മീ ഗൈസ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒരു കീവേഡിൻ്റെ സീരീസ് ഒന്നും പോലും മിസ്സാക്കാതെ എല്ലാം അത്ര ഇമ്പോർട്ടൻസോട് കൂടി തന്നെ കീപ്പ് ഓൺ റിവൈസിങ് തന്നെ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി തന്നെ ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്കൗട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് കീപ് ദാറ്റ് ട്രസ്റ്റ് ആൻഡ് ബിലീഫ് ഇൻ യുവർ സെൽഫ് ഓക്കെ എപ്പോഴും നിങ്ങളുടെ ഉള്ളിലും അത് വേണം ഓക്കെ So now let's begin with our series. ഇന്ന് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഒരു കട്ടി കൂടിയ രണ്ട് ടോപ്പിക്കാണ് പറഞ്ഞു വരുമ്പോൾ വളരെ സിമ്പിളാണ് പക്ഷേ ഇതിൻ്റെ പോയിൻറ്റ്സ് ഒന്ന് ഓർത്തിരിക്കേണ്ടത് മസ്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്ര സ്ട്രെസ് ചെയ്ത് ഈ രണ്ട് ടോപ്പിക്ക് പറയുന്നത് ഇത് കുറച്ചൊരു വേറെ ലെവൽ ടോപ്പിക്കാണ് ഈവൻ ദോ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ വി ആർ നോട്ട് റെഡി ടു ടേക്ക് എ ചാൻസ് ഓഫ് റിസ്ക് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് ടോപ്പിക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രോസസ് ടൈപ്പും അതുപോലെ തന്നെ കണ്ടൻറ് ടൈപ്പും ഇത് നമുക്ക് കമ്പയർ ചെയ്ത് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല ഈസി ആയിരിക്കും കണ്ടൻറ് ടൈപ്പ് ഞാൻ ആദ്യം പറയാം കണ്ടൻറ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് എൻഡഡ് ആണ് അപ്പോൾ പ്രോസസ് ടൈപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ എൻഡഡ് അതിന് ബെസ്റ്റായിട്ട് ഞാനൊരു കുട്ടി എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഈ പ്രോസസ് ടൈപ്പും അതുപോലെ തന്നെ കണ്ടൻറ് ടൈപ്പും മനസ്സിലാവും അതായത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാം ഈ കേരള സെറ്റിൻ്റെ എക്സാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണ് അവിടെ നിങ്ങൾക്ക് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും ഈ നാല് ഓപ്ഷൻസിൽ ഏതെങ്കിലും ഓപ്ഷനാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ട് അല്ലേ സോ അതാണ് കണ്ടൻറ് ടൈപ്പ് അതായത് നമുക്ക് ഉള്ള ഒരു കണ്ടൻറ് ഉണ്ട് ആ ഒരു കണ്ടൻറ്റിൽ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ അത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വിളിക്കുന്നത് ക്ലോസ് എൻഡഡ് എന്നാണ് കാരണം നാല് ഓപ്ഷൻ ഉള്ളൂ അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അതെല്ലാം ഒരു ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യനായിട്ട് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് വയ്ക്കാം അതുപോലെ തന്നെ കണ്ടൻറ് ടൈപ്പിൽ വന്നതാണ് കൺവേർജൻറ് കൺവേർജൻ്റാണ് കണ്ടൻറ് എങ്കിൽ പ്രോസസ് ടൈപ്പിൽ എന്തായിരിക്കും ഡൈവേർജൻറ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും പിന്നെ കണ്ടൻറ്റിൽ നമ്മൾ പറഞ്ഞു കണ്ടൻറ് ആ ഒരു കണ്ടൻറ്റേ ഉള്ളൂ എന്നുള്ളത് അപ്പോൾ പ്രോസസ് ടൈപ്പിൽ വരുമ്പോൾ അത് കോൺസെപ്റ്റാവും ഓക്കെ അത് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായില്ലേ കണ്ടൻറ് എന്ന് പറയുമ്പോൾ ഒരു കണ്ടൻറ് ഇപ്പോൾ വൺ ടു ടെൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 to 10 അത്രേ ഉള്ളൂ പക്ഷേ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം 1, 2, 3, 4 അങ്ങനെ നമ്മളുടെ നാച്ചുറൽ നമ്പേഴ്സ് 1 to 10 എന്ന് പറഞ്ഞാൽ 1 to 10 അത്രേ ഉള്ളൂ അണ്ടർസ്റ്റുഡ് പിന്നെ കണ്ടൻറ് ടൈപ്പ് വരുമ്പോൾ ഫാക്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓക്കെ ഇനി ഞാൻ പ്രോസസ് ടൈപ്പിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് മനസ്സിലാവും പ്രോസസ് ടൈപ്പിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 8, 9, 10 ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ടാവുമല്ലോ ഈ ക്രിസ്മസ് എക്സാംസ് ഓണം എക്സാംസ് ആനുവൽ എക്സാംസ് അതിലൊക്കെ എങ്ങനെയാണ് നമുക്ക് എസ് ഐ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ ആ എസ് ഐ ക്വസ്റ്റ്യൻസ് നമ്മൾക്ക് ഒരു കോൺസെപ്റ്റ് നമുക്കറിയാം ആ ഒരു കോൺസെപ്റ്റ് വെച്ച് നമ്മൾ അത് പ്രോസസ്സ് ചെയ്ത് വലിയ വലിയ എസ്സേസ് പോലെ എഴുതും അപ്പോൾ അതാണ് പ്രോസസ് ടൈപ്പ് കണ്ടൻറ് ടൈപ്പ് എങ്ങനെയാണ് എം സി ക്യൂസ് അല്ലെങ്കിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പ്രോസസ് ടൈപ്പ് എങ്ങനെയാണ് നമ്മളുടെ എസ് ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇല്ലേ അതാണ് പ്രോസസ് ടൈപ്പ് അണ്ടർസ്റ്റുഡ് ഇനി അതിന് ഓർത്തിരിക്കാനായിട്ട് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞുതരാം CCC അതായത് കണ്ടൻറ് ടൈപ്പ് കൺവേർജൻ്റ് ആണ് അതുപോലെ തന്നെ ക്ലോസ് എൻഡഡ് ആണ് അതോടൊപ്പം തന്നെ ഒരു ഫാക്റ്റ് ബേസ്ഡും കൂടെ എഴുതിക്കോളൂ അതും കൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചോളൂ ഫാക്റ്റ് ബേസ്ഡ് അതായത് ഒരു ഫാക്റ്റിനെ ബേസ് ചെയ്തുള്ള ടൈപ്പ് ആയിരിക്കും
ഇത്ര പോയിൻറ്റ്സ് നിങ്ങൾ കണ്ടൻറ്റിൽ പഠിച്ചു കഴിഞ്ഞാൽ അത് മാത്രം മതി. അതല്ലാതെ വരുന്ന പോയിൻറ്റുകളായിരിക്കും പ്രോസസ് ടൈപ്പിൽ വരുന്നത്. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരാം, വിച്ച് ആർ ദ പോയിൻറ്റ്സ് ദാറ്റ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ കണ്ടൻറ്റ് ടൈപ്പ് എന്ന് വരും. ഓക്കെ, എന്നിട്ട് പോയിൻറ്റ്സ് ഇതൊക്കെയായിരിക്കും: കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, കണ്ടൻറ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, കൺവേർജൻ്റ്, ക്ലോസ് എൻഡഡ്. ഇതിലേതാണ് കോൺസെപ്റ്റ്, കണ്ടൻറ് ബേസ്ഡ് അല്ലാത്തത്, കണ്ടൻറ് ടൈപ്പ് അല്ലാത്തത് ഏതാണ്? കോൺസെപ്റ്റ്. സോ ഇത് ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്, അത്രയുമുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ വളരെ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് അറിഞ്ഞിരുന്നാൽ ഇറ്റ്സ് ഗുഡ് എന്ന് മാത്രം. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിൻ്റ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് പ്രിമാക് പ്രിൻസിപ്പിൾ എന്നാണ്. ഈ ഒരു പ്രിമാക് പ്രിൻസിപ്പിളിനെ ഗ്രാൻഡ് മാസ് റൂൾ എന്നും നമുക്ക് പറയാം. ഇതിനെ ഞാൻ റിലേറ്റ് ചെയ്യുന്നത് നമ്മളുടെ കുട്ടിക്കാലത്തുള്ള ഒരു സംഭവം വെച്ചിട്ടാണ്. എല്ലാവർക്കും ഈ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ മടിയുള്ള ടീമുകളായിരിക്കും. സോ നമ്മളോട് നമ്മളെ പാരൻസ് എന്ത് പറയും? ഓക്കെ, നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു ഐസ്ക്രീം മേടിച്ചു തരാം, അല്ലെങ്കിൽ ഐസ്ക്രീം മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഒരു ഐസ്ക്രീം വേണമെങ്കിൽ ഈ ഫുഡ് കഴിക്കണം എന്ന് നമ്മളുടെ പാരൻസ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും. ഈച്ച് എവ്രി വൺ, എല്ലാ കേട്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനോടും ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അത് തന്നെയാണ് പ്രിമാക് പ്രിൻസിപ്പിൾ. പ്രിമാക് പ്രിൻസിപ്പിൾ ഒക്കേഴ്സ് വെൻ പ്രിഫേർഡ് ആക്ടിവിറ്റി ഈസ് യൂസ്ഡ് ആസ് എ റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ എ നോൺ പ്രിഫേർഡ് ആക്ടിവിറ്റി. നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ഒരു കാര്യം അവിടെ വെച്ചിട്ട് നമ്മളെ റീഇൻഫോഴ്സ് ചെയ്യുന്നു എന്നുള്ളത്. ഹൈ പ്രോബബിലിറ്റി ബിഹേവിയർ ക്യാൻ ബി യൂസ്ഡ് ടു റീഇൻഫോഴ്സ് ലോ പ്രോബബിലിറ്റി ബിഹേവിയർ. നമുക്ക് ഫുഡ് കഴിക്കാൻ താല്പര്യമില്ല, അത് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളുടെ അടുത്ത് ആ ഒരു ഐസ്ക്രീം വെച്ചിട്ട് നമ്മൾ അത് ആ ഒരു ഫുഡ് കഴിച്ചാൽ നിനക്ക് ഐസ്ക്രീം തരാം എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഫുഡ് കഴിക്കും എന്നുള്ള ആ ഒരു ടിപ്പാണ്, ആ ഒരു ട്രിക്കാണ് പ്രിമാക് പ്രിൻസിപ്പിളിൽ മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രിമാക് പ്രിൻസിപ്പിളിനെ ഗ്രാൻഡ് മാസ് റൂൾ എന്നും പറയും. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രിമാക് പ്രിൻസിപ്പിളിൻ്റെ ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗ്രാൻഡ് മാസ് റൂൾ എന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതിനാണ് ഞാനിത് മെൻഷൻ ചെയ്തത്. ഓക്കെ, പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കീവേഡ് ഓൾമോസ്റ്റ് എപ്പോഴും വരുന്നത് ഹൈ പ്രോബബിലിറ്റി ബിഹേവിയർ, ലോ പ്രോബബിലിറ്റി ബിഹേവിയർ എന്ന രണ്ട് കീവേഡ്സ് കണ്ടു കഴിഞ്ഞാൽ അത് ഉറപ്പിച്ചോളൂ അത് പ്രിമാക് പ്രിൻസിപ്പിളാണ്. എന്താണ് പ്രിമാക് പ്രിൻസിപ്പിൾ? ഈ ഒരു പ്രിമാക് പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു പേര് ഞാൻ പറഞ്ഞു ഗ്രാൻഡ് മാസ് റൂൾ എന്നും, ഈ ഒരു പ്രിമാക് പ്രിൻസിപ്പിളിനെ സ്പെസിഫൈ ചെയ്യുന്നതാണ്. സോ ഈ രണ്ട് പോയിൻറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നൗ മൂവിങ് ടു വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഓഫ് അവർ ടുഡേയ്സ് സെക്ഷൻ, ലേണിംഗ് തിയറീസ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് നമുക്ക് ലേണിംഗ് തിയറീസ് ഉണ്ട്. ത്രീ ടൈപ്സ് ഓഫ് ലേണിംഗ് തിയറീസ് ആണ് നമുക്കുള്ളത്: ബിഹേവിയറിസം ഉണ്ട്, കോഗ്നേറ്റീവിസം ഉണ്ട്, കൺസ്ട്രക്റ്റീവിസം ഉണ്ട്. എല്ലാവർക്കും ഈ മൂന്ന് ടേമിൻ്റെ മീനിങ് അറിയണ്ടാവും. ഈവൻ ദോ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് തരാം, അതായത് ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് പൊടി തട്ടിയെടുക്കാം. ഓക്കെ, സോ ബിഹേവിയറിസത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ദ സ്റ്റിമുലി ആൻഡ് ദ റെസ്പോൺസ് ലീഡ് ടു എ ന്യൂ ബിഹേവിയർ ഓർ ചേഞ്ച് ഇൻ എ ബിഹേവിയർ. ബിഹേവിയറിസം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ചേഞ്ച് ഇൻ ബിഹേവിയർ. ഇറ്റ് ഈസ് ദ അസോസിയേഷൻ ബിറ്റ്വീൻ ദ സ്റ്റിമുലി ആൻഡ് റെസ്പോൺസ് ലീഡ് ടു എ ന്യൂ ബിഹേവിയർ. ഈ ഒരു റെസ്പോൺസും ഒരു സ്റ്റിമുലസും പ്രസൻ്റ് ആയിരിക്കും. അവരുടെ ഒരു അസോസിയേഷനിൽ നമുക്ക് ലീഡ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഒരു പുതിയ ബിഹേവിയറിലേക്ക്, അല്ലെങ്കിൽ ഒരു ചേഞ്ച് ഓഫ് ബിഹേവിയറിലേക്ക്. അണ്ടർസ്റ്റുഡ്? അതാണ് ബിഹേവിയറിസം. ഇനി നെക്സ്റ്റ് വന്നത് കോഗ്നേറ്റീവിസമാണ്. കോഗ്നേറ്റീവിസം, കോഗ്നേറ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ തിങ്കിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കീ വേർഡാണ് എന്നൊന്ന് ഓർത്തിരുന്നുള്ളൂ. ദ ലേണർ പ്രോസസ് ദ റിസീവ്ഡ് ഇൻഫർമേഷൻ സീക്കിംഗ് വേസ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് റിലേറ്റഡ് ടു ഓൾറെഡി നോൺ ഇൻഫർമേഷൻ വിതിൻ ഹിസ് മൈൻഡ്. അവൻ എന്താണോ അറിയുന്നത്, ഓൾറെഡി അവൻ എന്തൊക്കെയോ അറിയാം, അപ്പോൾ അതിലേക്ക് അവൻ ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻ അവൻ റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെ റിലേറ്റ് ചെയ്ത് പഠിക്കുന്നതിനെയാണ് കോഗ്നിറ്റിവിസം എന്ന് പറയുന്നത്. അതാണ് സെക്കൻഡ് ലേണിംഗ് തിയറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് സൈക്കിൾ ചവിട്ടാൻ അറിയാം. സൈക്കിൾ ചവിട്ടാൻ അറിയാവുന്നവർക്ക് സ്കൂട്ടർ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനും ഈസിയാണെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? സെയിം സംഭവം തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും എന്താണ് കോഗ്നേറ്റീവിസം എന്ന്. അതായത് ദ ലേണർ പ്രോസസ് ദ റിസീവ്ഡ് ഇൻഫർമേഷൻ. അവൻ ഇപ്പോൾ റിസീവ് ചെയ്ത ഇൻഫർമേഷൻ അവന് മുന്നേ
അവൻ മുന്നേ പഠിച്ചിരിക്കുന്ന കാര്യം വെച്ച് അവൻ റിലേറ്റ് ചെയ്ത് നോക്കി റിലേറ്റ് ചെയ്ത് നോക്കി അവൻ റിലേറ്റ് ചെയ്ത് വെച്ചു. അതിനെയാണ് കോഗ്നേറ്റിവിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ വരുന്നത് കൺസ്ട്രക്റ്റിവിസമാണ്. കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ മീനിങ് അറിയാം അല്ലേ? സോ അത് തന്നെയാണ് കൺസ്ട്രക്റ്റിവിസം. ദ ലേണർ കൺസ്ട്രക്റ്റ് ഹിസ് ഓൺ വിഷൻ ഓഫ് വേൾഡ്. അവൻ്റെ ആ ചുറ്റുമുള്ള സറൗണ്ടിങ്ങിൽ അവൻ നിൽക്കുന്ന ആ ഒരു വേൾഡിനെ അവൻ്റെ രീതി വെച്ച് അവൻ്റെ ഒരു വിഷൻ വെച്ച് അവൻ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നു. ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ ഹിസ് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ് ആൻഡ് നോളജ്. അവന് കിട്ടിയ അറിവും അവന് കിട്ടിയ എക്സ്പീരിയൻസും വെച്ച് അവൻ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നതിനെയാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മളുടെ ബിഹേവിയറിസം, കോഗ്നേറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം. ഈ മൂന്ന് ടേംസും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയറായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ അത്ര സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് തന്നിരിക്കുന്നത്. ആൻഡ് ഈ മൂന്ന് നമ്മളുടെ ലേണിംഗ് തിയറീസിലേ ഇപ്പോൾ മെൻഷൻ ചെയ്ത ബിഹേവിയറിസം, കോഗ്നേറ്റിവിസം ആൻഡ് കൺസ്ട്രക്റ്റിവിസം, ഇതിനെ പറയുന്നത് ബിഗ് ത്രീ എന്നാണ്. എന്താണ് ബിഗ് ത്രീ? BIG 3. ഓക്കെ, ബിഗ് ത്രീ: ബിഹേവിയറിസം, കോഗ്നേറ്റിവിസം, കൺസ്ട്രക്റ്റിവിസം. ഇനി മറന്നുമില്ലല്ലോ. ഓക്കെ, സോ വിത്ത് ദിസ് നോട്ട് വി ആർ കൺക്ലൂഡിംഗ് റൈറ്റ് നൗ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ വർക്ക് ഹാർഡ് ആൻഡ് സ്റ്റഡി വെൽ. ഓൾവേസ് കീപ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ഡെയിലി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഓൾറെഡി ഒരു 4 videos ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കണ്ട് നോട്ട്സ് എഴുതിയെടുക്കുക എന്നുള്ള പ്രോസസ്സ് മാത്രമല്ല നിങ്ങൾ ചെയ്യേണ്ടത്, റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഒരു വലിയ ബേർഡൻ ആവും, പിന്നെ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാനും വായിച്ചെടുക്കാനും ബുദ്ധിമുട്ടാവും. കാരണം അത്രയധികം വീഡിയോസാണ് അപ്കമ്മിങ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. A bunch of videos ആണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. സോ പിന്നീട് പഠിക്കാം, സമയമുണ്ട് പഠിക്കാൻ, മാം 2 days ഒരു ലീവ് തരുമായിരിക്കും, അപ്പോൾ അതിനുള്ളിൽ എനിക്ക് പഠിക്കാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇന്ന് പഠിക്കാനുള്ളത് ഇന്ന് തന്നെ പഠിച്ചു പോവുക, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ്. അല്ലെങ്കിൽ പിന്നെ മടിയൻ മല ചുമക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ വരും. ട്രൈ ടു അവോയ്ഡ് ദാറ്റ്, അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.